നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, ഒരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ, ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിന്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്കമാലി മാമ്പ്ര സ്വദേശിയായ സുബ്രഹ്മണ്യൻ ഒരു കിഡ്നി രോഗിയാണ്. തന്റെ 65 വയസ്സിൽ രോഗത്തോട് പടവെട്ടാനുള്ള മനക്കരുത്ത് ഇദ്ദേഹത്തിനുണ്ടെങ്കിലും ട്രീറ്റ്മെന്റുകൾക്ക് ആവശ്യമായ തുകയ്ക്ക് മുമ്പിൽ പലപ്പോഴും പതറിപ്പോകാറാണ് പതിവ്. ഇല്ലായ്മകളുടെയും വല്ലായ്മകളുടെയും ഈ നേർക്കാഴ്ചയിലേക്ക് നമുക്കൊന്ന് കടന്നിട്ടില്ല. അങ്കമാലിക്ക് സമീപമുള്ള മാമ്പ്ര പള്ളിയിടവയുടെ വികാരിയാണ് ഞാൻ, ഫാദർ ജോൺ തോട്ടുപുറം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ ഈ പള്ളിയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വളരെ ദരിദ്രമായ ഒരു കുടുംബത്തിലെ ആ ദയനീയ അവസ്ഥ ഒന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. കുടുംബനാഥൻ കെ സുബ്രഹ്മണ്യൻ കഴിഞ്ഞ 6 വർഷമായിട്ട് രോഗാവസ്ഥയാൽ തളർന്ന് ആ കുടുംബം തന്നെ തകർന്നടിഞ്ഞ കുടുംബം പോലെ ആയിരിക്കുകയാണ്. സുബ്രഹ്മണ്യന്റെ അവസ്ഥ തന്റെ ജീവിതത്തിൽ കഷ്ടപ്പാടും കഠിനാധ്വാനവും കൊണ്ട് അദ്ദേഹം ഭാര്യ ഒരു മകൻ അവരെ പോറ്റിക്കൊണ്ടുവരുന്നു. എന്നാൽ കഴിഞ്ഞ 6 വർഷമായിട്ട് സുബ്രഹ്മണ്യൻ രോഗിയായതോടുകൂടി ആ കുടുംബം വല്ലാത്ത ദയനീയ അവസ്ഥയിലാണ്. ഇപ്പോൾ അയാളുടെ മകൻ ഒരു ടൈൽസ് പണിക്ക് പോകുന്നു. ആ മകന്റെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ആ കുടുംബം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണ കൂലിപ്പണിക്കാരനായിരുന്ന സുബ്രഹ്മണ്യന്റെ കുടുംബം ഇദ്ദേഹത്തെ മാത്രം ആശ്രയിച്ചായിരുന്നു ജീവിതം മുന്നോട്ട് നീക്കിയിരുന്നത്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിനുണ്ടായ സ്ട്രോക്കിന്റെ വീഴ്ചയിൽ നിന്ന് ഈ കുടുംബത്തിനൊന്ന് കരകയറാൻ വർഷങ്ങൾ വേണ്ടി വന്നു. ചേട്ടന് കൂലിപ്പണിയായിരുന്നു. അങ്ങനെ ഇരിക്കെ ആൾക്ക് 10 വർഷം മുപ്പാട് സ്ട്രോക്ക് വന്നു. അന്നൊക്കെ 3 മക്കളുടെ പഠിപ്പും ബുദ്ധിമുട്ടും ഏറി വന്നു. മരുന്ന് മേടിക്കാൻ പൈസയൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മരുന്ന് മേടിക്കലും അങ്ങനെ മുന്നോട്ട് പോയിരുന്നു. പിന്നെ അതിനിടയ്ക്ക് ഞാനും കൂലിപ്പണിക്ക് ആരെങ്കിലും വിളിച്ചാൽ ഞാനും പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും ചേട്ടന് എണീറ്റ് നടക്കാനും ചെറുതായിട്ട് പണി ചെയ്യാനും തുടങ്ങി. പിന്നെ അങ്ങനെ എല്ലാവരുടെയും സഹായം കൊണ്ട് ഒരു മകളുടെ കല്യാണം കഴിഞ്ഞു. സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ട് കാരണം നാട്ടുകാരുടെ മറ്റ് ലോൺ എടുത്തൊക്കെ ഞങ്ങൾ മൂത്ത മോളെ നല്ലൊരു ആലോചന വന്നപ്പം കെട്ടിച്ചയച്ചു. പിന്നെ അങ്ങനെ ഞാനും ചേട്ടനും ഇറങ്ങി ഇങ്ങനെ ഇരിക്കലാണ് കിഡ്നി രോഗം പിടിപെട്ടത്.
വർഷങ്ങൾ കഴിഞ്ഞിട്ടും സ്ട്രോക്കിന്റെ ആഘാതത്തിൽ നിന്ന് പൂർണമായൊരു മുക്തി നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഭാര്യയുമൊത്ത് ഈ കുടുംബത്തെ ഉയർച്ചയിലേക്ക് നയിക്കവെയാണ് കലശലായ വയറുവേദന സുബ്രനെ പിടികൂടുന്നത്. അങ്ങനെ വീണ്ടും ഞാനും ചേട്ടൻ ജോലിക്ക് ചെറിയ കൂലിപ്പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്നു. സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അങ്ങനെ പോയി ഇരുന്ന് ഇരിക്കുകയാണ്. കടബാധ്യത നിൽക്കുന്ന ആൾക്ക് ജോലിക്ക് പോവാ വീണ്ടും വയറുവേദന വന്നു. വയറുവേദന വന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എല്ലാവരിലേക്ക് പോക്കോ. അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോഴാണ് പറഞ്ഞത് ആൾക്ക് കിഡ്നി രോഗം ഉണ്ടെന്ന്. അപ്പോൾ തൽക്കാലം മരുന്ന് നമുക്ക് നോക്കാം. അങ്ങനെ 3-4 വർഷം ഞങ്ങൾ മരുന്ന് കൊടുത്തു. കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ ക്രിയാറ്റിൻ കൂടാനും ആൾക്ക് ശ്വാസം മുട്ടലൊക്കെ വന്നു. അങ്ങനെ ഇരിക്കുകയാണ് രണ്ടാമത്തെ മകളുടെ കല്യാണാലോചനയും വന്നത്. അപ്പോൾ മരുന്നും മന്ത്രം മേടിക്കാനുള്ള ബുദ്ധിമുട്ടും അങ്ങനെ ഇരിക്കുക നാട്ടുകാരും പിന്നെയും ലോൺ എടുത്താണ് രണ്ടാമത്തെ മകളെയും കല്യാണം കഴിച്ചത്. വിവാഹത്തിന്റെ ബാധ്യതകൾ തീരും മുമ്പ് തന്നെ സുബ്രന്റെ രോഗം വളർന്ന് ഡയാലിസിസിലേക്ക് എത്തുകയും ചെയ്തു. രണ്ടാമത്തെ മകളുടെ കല്യാണം അങ്ങനെ ഒരുവിധം കഴിഞ്ഞു. അങ്ങനെ ഇരിക്കും വീണ്ടും 1-2 കൊല്ലം കഴിഞ്ഞപ്പോഴും വീണ്ടും അസുഖം കൂടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ LFC ചെന്നു. LFC ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു ഡയാലിസിസ് തുടങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടും ഒക്കെ കാരണം ഞങ്ങൾ തൃശ്ശൂർക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ലെറ്റർ വാങ്ങിച്ച് തൃശ്ശൂർക്ക് പോയി. അവിടെ ചെന്ന് ഡോക്ടറോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഡയാലിസിസ് ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ആദ്യമായിട്ട് അവിടെ 6 ഡയാലിസിസ് ചെയ്തു. അപ്പോൾ തൊടയിലാണ് കത്തീറ്ററിട്ട് ഡയാലിസിസ് തുടങ്ങിയത്. പിന്നെ 6 ദിവസം കഴിഞ്ഞ് മൂത്രമൊക്കെ പോകാൻ ട്യൂബൊക്കെ ഇട്ട് ആ നിലയ്ക്കാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് ദൂരം കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടും കാരണം നിങ്ങൾ അടുത്തുള്ള ആശുപത്രിയിൽ പോയി ഡയാലിസിസ് ചെയ്യണമാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. വീട്ടിലെത്തി അടുത്ത ദിവസം പിറ്റേ ദിവസം ആൾക്ക് മൂത്രം പോകാൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻഫെക്ഷൻ കയറി, ട്യൂബിൽ ഇൻഫെക്ഷൻ കയറി ആൾക്ക് മേലാകെ നീരും ശ്വാസം മുട്ടലൊക്കെ വന്ന് അങ്ങനെ LFC ലേക്ക് കാണിച്ചു. LFC ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ആ കത്തീറ്റർ മാറ്റി കഴുത്തിൽ കത്തീറ്റർ ഇട്ടു. അങ്ങനെ 1.5 മാസം കത്തീറ്റർ ഇടുന്നതിലെല്ലാം ഒരു കയ്യുമ്പ ഫിസ്റ്റിൽ ഇടാൻ പറഞ്ഞായിരുന്നു. അതിനൊരു 10-15,000 രൂപയോളം ഞങ്ങൾക്കന്ന് വേണ്ടി വന്നു. ആശുപത്രിയിൽ കിടന്നു, ICU കിടന്നായിരുന്നു. അപ്പോഴൊക്കെ സാമ്പത്തിക ബുദ്ധിമുട്ടേറെയായിരുന്നു. അങ്ങനെ ഇപ്പോൾ 3 ഡയാലിസിസ് തുടർന്നു. ഇപ്പോൾ 3 വർഷത്തോളമായി 3 ഡയാലിസിസ് ചെയ്തു വരുന്നു. പ്രതിമാസം 25,000 രൂപയാണ് ഇദ്ദേഹത്തിന്റെ ഡയാലിസിസുകൾക്കായി ഇവർ കണ്ടെത്തേണ്ടിയിരുന്നത്. ഇതിനിടയിൽ ഇവർക്ക് ലഭിച്ചിരുന്ന കാരുണ്യയുടെ സഹായത്തിന്റെ പരിധി അവസാനിച്ചതിനാൽ ഇപ്പോൾ ഏക മകന്റെ നിസ്സാര വരുമാനത്തിൽ മാത്രം ആശ്രയിച്ചാണ് സുബ്രന്റെ ട്രീറ്റ്മെന്റുകളെല്ലാം തന്നെ മുന്നോട്ടു പോകുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇപ്പോൾ 3 ഡയാലിസിസ് ആണ് ചെയ്തു വരുന്നത്. അതിനിടയ്ക്ക് 1.95 കാരുണ്യയുടെ സഹായം കിട്ടിയായിരുന്നു. ഇപ്പോൾ ഒരു തീരുന്നിട്ടൊരു 6 മാസത്തോളമായി. ഇപ്പോൾ 3 പ്രാവശ്യം ആളെ ഓട്ടോറിക്ഷ ചെലവ് മാത്രമായിട്ട് 350 രൂപയോളം വരും. പിന്നെ ബ്ലഡ് കയറ്റണം,
അങ്ങനെ ചെലവും മരുന്നും മന്ത്രമായിട്ട് മാസം 25,000 രൂപയോളം വരുന്നുണ്ട്. അതൊരു മോന്റെ ടൈൽസ് കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നതും. അതിൽ നിന്നും തെരഞ്ഞിട്ടല്ല, എന്നാലും നാട്ടുകാരുടെയും പള്ളികൾ വഴിയായിട്ടും അങ്ങനെ കിട്ടിയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഡയാലിസിസുകളുടെ അമിതഭാരം പേറാൻ ശക്തരല്ലാത്ത ഈ കുടുംബം സുബ്രന്റെ കിഡ്നി മാറ്റിവെക്കലിനായി ഡോക്ടറെ സമീപിച്ചെങ്കിലും ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യവും പ്രായവും ട്രാൻസ്പ്ലാന്റിന് ഒട്ടും യോജിച്ചതല്ല എന്നാണ് ഡോക്ടറുടെ നിർദ്ദേശം. ഇതിനിടയ്ക്ക് ഞാൻ ഡോക്ടറെ കണ്ട് ചോദിച്ചു കിഡ്നി മാറ്റിവെക്കല് എങ്ങനെയാണെന്ന് ചോദിച്ചു, മാറ്റിവെക്കാൻ പറ്റുമോന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞത് ആരോഗ്യസ്ഥിതി മോശമാണ്, ഷുഗറുണ്ട്, പ്രഷറുണ്ട്, ആ നിലയ്ക്ക് കിഡ്നി മാറ്റിവെച്ച വിജയകരമല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോ ആഴ്ചയിൽ 3 ഡയാലിസിസ് ആണെങ്കിലും അത് 3 ഡയാലിസിസ് ചെയ്താലും ആൾക്ക് ശ്വാസം മുട്ടലും ഇതിനിടയ്ക്ക് വരാറുണ്ട്. അപ്പൊ അവര് ഐസി കയറ്റും, അപ്പൊ അപ്പോ ചെയ്യും. രോഗവും തളർച്ചയും സുബ്രനെ അടിക്കടി വേട്ടയാടുന്നതിനാൽ ഇപ്പോൾ ആഴ്ചയിൽ നടത്തിവരുന്ന 3 ഡയാലിസിസുകളുടെ എണ്ണം ഉടൻ തന്നെ കൂട്ടേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഇവർ ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്നും ശരിയാവുന്നില്ല. ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴത്തേനും വന്ന് കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ആൾക്ക് വീണ്ടും ശ്വാസം മുട്ടലൊക്കെ വരാറുണ്ട്. അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടി വിളിച്ച് കൊണ്ടുപോകും. അവിടെ ചെല്ലുമ്പോൾ അവർ ഐസിയു കയറ്റും, അപ്പോഴും നല്ലൊരു പൈസ വരും. അത് കഴിഞ്ഞ് അപ്പൊ ആ അങ്ങനത്തെ ചികിത്സയും മറ്റു കാര്യങ്ങളും 65 പൈസ ആയതുകൊണ്ട് 3 എണ്ണത്തും അവസാനിക്കണമില്ല. അങ്ങനെ വരുമ്പോഴാണ് 4 എണ്ണം ചെയ്യാൻ പറയുന്നത്. അപ്പൊ അത് ആ 4 എണ്ണവും ഞങ്ങൾക്ക് കൊണ്ടുപോവാൻ ഇപ്പൊ നിങ്ങളുടെ സഹായവും അനുകമ്പയും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എന്നും ഉണ്ടാവണം. ഞാനിവിടെ ഈ പള്ളിയിൽ വികാരിയായി വന്നതിന് ശേഷം പല പ്രാവശ്യം സുബ്രഹ്മണ്യന്റെ രോഗാവസ്ഥ അറിഞ്ഞ് സുബ്രഹ്മണ്യനെ സന്ദർശിച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെ ദയനീയ അവസ്ഥ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോഴ് ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യണം. യാത്ര ചെലവ് ഉൾപ്പെടെ ഒരു മാസം 20,000-ത്തിലധികം രൂപ ഈ ഒരു വകയിൽ ചെലവ് ചെയ്യേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്, ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്. അതിന് വഴി കാണാതെ വെറും തുച്ഛമായ വരുമാനം മാത്രമുള്ള കൂലിപ്പണി ചെയ്യുന്ന ആ മകന്
അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഭാരിച്ച ഈ തുക ചെലവഴിക്കാൻ സാധിക്കാതെ മകനും വിഷമിക്കുകയാണ്. ഇങ്ങനെയുള്ളൊരു പ്രതിസന്ധിയിലാണ് സഹൃദയരായ നിങ്ങളെവരോടും രോഗിയായ സുബ്രഹ്മണ്യന് വേണ്ടി ഞാനൊരു അഭ്യർത്ഥന വയ്ക്കുന്നത്. ജീവൻ നിലനിർത്തുവാൻ ഇന്നും ആഗ്രഹിക്കുന്ന ആ കുടുംബനാഥനെ ദൈവം അനുവദിക്കുന്നിടത്തോളം കാലം ഈ ഭൂമിയിൽ ജീവിതം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളാലാവുന്ന സാമ്പത്തിക സഹായവും അതിലുപരി ജഗദീശ്വരനോട് നിങ്ങളുടെ പ്രാർത്ഥനയും ഈ സഹോദരന് വേണ്ടിയും ആ കുടുംബത്തിന് വേണ്ടിയും ഉണ്ടാകണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ഈ രോഗത്തിൽ നിന്ന് ഒരു ശാശ്വത മോചനം ആഗ്രഹിക്കാൻ ആരോഗ്യം ഇദ്ദേഹത്തെ അനുവദിക്കാത്ത ഈ അവസ്ഥയിൽ ജീവൻ നിലനിർത്താൻ ഏകമാർഗമായ ഡയാലിസിസിന് മുമ്പിൽ തടസ്സമായി നിൽക്കുന്നതോ സാമ്പത്തിക പരാധീനതകളും. ഇന്നലകളെ തിരികെ വിളിക്കാനോ ഇന്നിന്റെ കൽപ്പടവുകളിൽ നിന്ന് പുറകോട്ട് സഞ്ചരിക്കാനോ നമുക്ക് കഴിയാത്ത അവസ്ഥയിൽ ഓരോ നിമിഷവും പുഞ്ചിരിയോടെ ദൈവഹിതം നിറവേറ്റാനായി നമുക്ക് പരിശ്രമിക്കാം. അതിനായി ഇന്നിന്റെ ദൈവഹിതമായി പ്രാർത്ഥനയോടെ ഈ കുടുംബത്തിന്റെ രക്ഷയിലേക്ക് നമ്മുടെ ഓരോ ചെറിയ സഹായവും നീക്കിവയ്ക്കാം. ബാങ്ക് വഴി നിങ്ങളുടെ സഹായങ്ങൾ അയയ്ക്കാൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ചാലക്കുടി ബ്രാഞ്ച്. അക്കൗണ്ട് നമ്പർ 333308024711. IFSC കോഡ് SBIN 000 3285. സ്വിഫ്റ്റ് കോഡ് SBIN IN BB 401. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ അഗസ്റ്റിൻ വള്ളൂരാൻ BC, കെയർ ഓഫ് ഡിവൈൻ മിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 0480270093. ഇമെയിൽ mail@goodnesstv.tv. സ്നേഹമുള്ളവരെ, ദൈവം തുണയായുള്ളവനും ദൈവത്തിൽ ആശ്രയിക്കുന്നവനും ഭാഗ്യവാൻ. ഓരോ രോഗിക്കും തന്റെ രോഗാവസ്ഥയിൽ ദൈവമാണ് പൂർണമായ തുണയും സങ്കേതവും. സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രകാശ്, ഈ പ്രകാശിന്റെ ഭാര്യ കല, കഴിഞ്ഞ 3 വർഷങ്ങളായി കിഡ്നി രോഗത്താൽ കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 7 മാസത്തോളമായി ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ മാത്രമേ പൂർണ്ണമായിട്ടും ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള പ്രയത്നത്തിലും പ്രാർത്ഥനയിലുമാണ് നമ്മൾ. കലയുടെ രോഗാവസ്ഥയെ മനസ്സിലാക്കി നിങ്ങൾ ഓരോരുത്തരും ആ സഹോദരിയോടുള്ള സ്നേഹത്തെ പ്രതി ചികിത്സാ സഹായമായി 211,000 രൂപ നമ്മൾ അത് ചേർത്തുവച്ചപ്പോൾ ആ ചേർത്തുവച്ച തുക ഇന്ന് നമ്മൾ ചെക്കായിട്ട് പ്രകാശിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ വിശുദ്ധ കുർബാനയിലും ജമാലയിലും പ്രാർത്ഥനയിലുമെല്ലാം രോഗിയായിരിക്കുന്ന കലയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഓർക്കാൻ പ്രാർത്ഥിക്കാം. കലയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഏറ്റവും വിജയപ്രദമായി തീരുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ നല്ല ആരോഗ്യം വീണ്ടെടുക്കുവാനും
നല്ലൊരു ഭാവി ലഭിക്കുവാനും എല്ലാം ദൈവം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കുവാൻ, ദൈവം ഇവരെ സഹായിക്കാൻ, അങ്ങനെ നല്ലൊരു കുടുംബജീവിതത്തിലേക്ക് വീണ്ടും ആരോഗ്യത്തോടുകൂടി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഭാര്യയുടെ രോഗാവസ്ഥയിൽ എല്ലാവിധത്തിലുള്ള താങ്ങും തണലുമായി കൂടെയായിരിക്കുവാൻ പ്രകാശിനെ ദൈവം കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഓർപ്പിക്കുന്നു. ഇവരുടെ ചികിത്സയ്ക്കായി സഹായിച്ച ഓരോ വ്യക്തികളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്.